ഹലോ ഗായ്സ്, ഞാൻ മുഹമ്മദ് ഷാഫി, ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഗായ്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ കണ്ട ഈ ഒരു കീബോർഡും ഈ ഒരു മൗസിൻ്റെയും റിവ്യൂ ആണ്. അപ്പോൾ ഇതിപ്പം വന്നിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഇനീഷ്യൽ ഇമ്പ്രഷൻ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പം ഈ ഒരു കീബോർഡ്, ഈ ഒരു മൗസും നമുക്കിപ്പം ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയിൽ ഞാൻ ഓർഡർ കൊടുത്തതാണ്. അപ്പോൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഇതിന് 1089 rupees ഉള്ളായിരുന്നു. ഇപ്പം ഞാൻ നെറ്റ് നോക്കിയപ്പം അവർ കാണിക്കുന്നത് ഇത് 1300 and something ആണ്, 1387 സംതിങ് റുപ്പീസ് ആണ്. അപ്പം ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇമ്പ്രഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, ഈ ഒരു ഞാനിപ്പോൾ ഒരു ഇതിനൊരു എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാപ്ടോപ്പ് കീബോർഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല, ഷോപ്പിലെ കീബോർഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഷോപ്പിലെ ഒരു വയേർഡ് ഫുൾ കീബോർഡാണ്, വയേർഡാണ്. അപ്പം ആ വയേർഡ് കീബോർഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, വയർ മെസ്സി ആണ്, നമുക്ക് പ്രശ്നങ്ങളാണ്, നമുക്ക് തട്ടും മുട്ടിലൊക്കെയാണ്. പക്ഷേ അതുകൊണ്ടാണ് ഈ ഒരു കീബോർഡ് കൊണ്ട് കൊടുത്തത്. അപ്പം ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ, ഡെല്ലിൻ്റെ പ്രൊഡക്റ്റ് ആണ്, ക്വാളിറ്റിക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ഒരു സംഗതിയുണ്ട്. ഇതൊന്ന് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് സെറ്റപ്പ് ചെയ്യാനൊന്നും വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇത് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. ആദ്യമായിട്ട് ഈ കീബോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്ത സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഇൻഡിക്കേറ്റർ ഒരു ഇൻഡിക്കേറ്ററേ ഉള്ളൂ, ബാറ്ററി ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരെണ്ണമേ ഉള്ളൂ ഇവിടെ. പക്ഷേ നമ്മുടെ മറ്റേ പഴയ ഏസറിൻ്റെ കീബോർഡാണ് കടയിൽ, അപ്പം അതിന് നം ലോക്ക് ആയാലും അതുപോലെ തന്നെ ക്യാപ്സ് ലോക്കിൻ്റെ ആയാലും കീസ് സെപ്പറേറ്റ് ഇവിടെ, അതൊരു ഓൺ ആണോ ഓഫ് ആണോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേഷൻ ഇവിടെ കാണും. അത് മാത്രമേ ഒരു പോരായ്മയായിട്ട് തോന്നിയുള്ളൂ. അപ്പം എനിക്കിത് ടൈപ്പ് ചെയ്ത് നോക്കിയ സമയത്ത് ലാഗ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഞാൻ ഫോൺ വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എം ടൈപ്പ് ചെയ്യാണ്, ലാഗ് ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ടച്ച് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല പ്രസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടച്ചാണ് ഈ കീബോർഡിനുള്ളത്. അപ്പോൾ മറ്റേ ഏസറിൻ്റെ കീബോർഡ് നല്ല ബ്ലോക്കി ആയിട്ടുള്ള ഒരു ലെറ്റേഴ്സ് ആയിരുന്നു, പക്ഷേ ഇതിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണ്, തിക്നെസ് വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. അത് ചെറിയ കീ ആയതുകൊണ്ടും ആ ഒരു ടച്ചിങ് ആയതുകൊണ്ട് ഒരു ഫീഡ്ബാക്കും വളരെ സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക് ടച്ച് ടൈപ്പ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ട് കാണത്തില്ല. പിന്നെ അതുപോലെ തന്നെ മൗസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മൗസും നല്ല റെസ്പോൺസീവ് ആണ്, മൗസിൻ്റെ മൂവ്മെൻ്റ് ആയാലും എല്ലാം നല്ല റെസ്പോൺസീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതിനകത്തും എനിക്ക് പ്രശ്നമൊന്നും കണ്ടില്ല. അപ്പം ഓവറോൾ ഇത് ഒരു നല്ലൊരു കീബോർഡാണ്. അപ്പം ഞാൻ ഈ ഒരു കീബോർഡ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1387 ആണ്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വെർത്തിട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കറക്റ്റ് ഒപ്പീനിയൻ പറയാനായിട്ടില്ല, എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാനുള്ള ഒരു വേറൊരു പ്രൊഡക്റ്റ് ഇല്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല സംഗതിയാണ്. അപ്പോൾ കുറേ ഒരു ഇതിന് കുറച്ചേറെ കുറച്ച് മാസങ്ങളല്ലേ ഉപയോഗിച്ചിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും, കാരണം ഷോപ്പിലെ യൂസിന് വേണ്ടിയിട്ടാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും റഫ് യൂസ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം ഇത് എങ്ങനെ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് പിന്നെ ചെയ്യാം. അപ്പം ബാറ്ററിയിലാണ് ഇപ്പോൾ ഒരു ചെറിയ മൂന്ന് ഡ്യൂറാസെല്ലിൻ്റെ ചെറിയ മൂന്ന് ബാറ്ററീസ് ആണ്, എനിക്ക് തോന്നുന്നു ഏറ്റവും സ്മോൾ സൈസില്ലേ, സ്മോൾ സൈസ് ബാറ്ററീസ് ആണ്. സിമ്പിളാണ് ഇൻസേർട്ട് ചെയ്യാനൊക്കെ സിമ്പിളാണ്. പക്ഷേ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയൊരു ഒരു സ്ട്രാപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രാപ്പ് ഞങ്ങൾക്ക് ഇവിടെ കണ്ടിട്ട് കാണാം, കട്ട് ചെയ്ത് കളയേണ്ട ഒരു കേസ്. അത് എന്തിനാണ് എനിക്ക് അറിയില്ല, കട്ട് ചെയ്യേണ്ടതാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ചെറിയ ടൈപ്പ് ബാറ്ററീസ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്, ചെറിയ സൈസാണ്. ഓക്കെ, അപ്പം ഈ ബാറ്ററീസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് പ്രെട്ടി ഗുഡ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഒരു ഫർദർ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് മാസം യൂസ് ചെയ്തിട്ട് അത് ഞാൻ അല്ലെങ്കിൽ പിൻ ചെയ്യേണ്ടതെന്ന് ചെയ്യാം. അപ്പം അതാണ് ഈ ഒരു കീബോർഡിൻ്റെ റിവ്യൂ. ഗൈസ്, അതുപോലെ തന്നെ വീഡിയോ പിടിക്കുന്ന സമയത്ത് വിട്ടുപോയൊരു സംഗതിയാണ്, ഇപ്പം നമ്മളുടെ ആ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ് ഈ സാധനം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഹോൾഡ് ചെയ്യുന്നത് മൗസിനകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും, പക്ഷേ നമ്മൾ മൗസ് ഈ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനമുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇത് അതിനകത്തോട്ടിങ്ങനെ നമ്മൾ ഇത് കയറ്റിയിട്ടാണിത് സ്റ്റോർ ചെയ്യുന്നത്, അതാണ് അത് നോട്ടീസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണിത് സ്റ്റോർ ചെയ്യുന്നത്, അല്ലാതെ മൗസിനകത്തോട്ട് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇതിനകത്തോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് പുഷ് ചെയ്യുമ്പം അതവിടെ സ്റ്റോർ ആയിട്ടിരിക്കും. കൊള്ളാം, നല്ല ഒരു ടെക്നിക്കാണ്. അപ്പം യാ, ദാറ്റ്സ് ഇറ്റ്.